നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കുരുക്കു ദിലീപിനെ കുരുക്കി കത്തിന്റെ ഒറിജിനൽ കണ്ടെത്തി പൾസർ സുനി ദിലീപിനയച്ച കത്തിന്റെ ഒറിജിനലാണ് കണ്ടെത്തിയത് നടിയെ ആക്രമിച്ചതിന്റെ ഗൂഢാലോചനയിലെ നിർണായക തെളിവാണ് കത്ത് കത്തിൽ ദിലീപും പൾസറും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ് കത്തിന്റെ ആധികാരികത ഉറപ്പാക്കാൻ പൾസർ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയാണ് അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിച്ചത് ഈ സാമ്പിൾ ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും പൾസറിന്റെ തടവുകാരൻ കുന്തംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴിനായിരുന്നു ജയിലിൽ നിന്ന് പൾസർ സുനി കത്തെഴുതിയത് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് കോടതിയിൽ മാപ്പിരക്കുമെന്നായിരുന്നു കത്തിൽ ഉണ്ടായിരുന്നത് അഭിഭാഷകരെയും സാക്ഷികളെയും വിലക്കെടുത്താലും സത്യം മൂടി വെക്കാനാകില്ല എന്നും കത്തിലുണ്ട് കത്ത് ദിലീപിന് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല ദിലീപിന്റെ അഭിഭാഷകൻ സജിത്തിൽ നിന്ന് കത്ത് വാങ്ങുകയും ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു നൽകുകയും ചെയ്യുകയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ ജാമ്യമില്ല തുടരന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ലെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി തള്ളുകയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചാണ് ജയിലിൽ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് സി ബി ഐക്ക് വിടണമെന്ന് സർക്കാർ തീരുമാനിച്ചു ഇക്കാര്യം പ്രോസിക്യൂഷൻ കൈക്കോടതിയെ അറിയിച്ചു ആർക്കും ാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണം നിഷ്പക്ഷവുമാണ് അന്വേഷണത്തിലെ കാലതാമസം എഫ്ഐആർ റദ്ദാക്കാനുള്ള കാരണമല്ലെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസിയെ മാറ്റണമെന്നാവശ്യപ്പെടാനാവില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി പരിഗണിക്കവേ കേസ് സി ബി ഐക്ക് കൈമാറിക്കൂടെയെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു എഫ്ഐആർ റദ്ദാക്കുന്നില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണമെന്നായിരുന്നു ദിലീപിന്റെ മറ്റൊരാശ്യം കഴിഞ്ഞ ദിവസം വാദം നടക്കവേ വെറും വാക്കു പറഞ്ഞത് ഗൂഢാലോചനയാകുമെന്നതടക്കമുള്ള ചില ചോദ്യങ്ങൾ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉന്നയിച്ചിരുന്നു എന്നാൽ ദിലീപിനെതിരെ കൃത്യമായി തെളിവുകളുണ്ടെന്നും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതെന്നായിരുന്നു വധഗൂഢാലോചന കേസിന്റെ പേരിൽ പോലീസ് തന്നെ പീഡിപ്പിക്കുന്നുവെന്നാണ് ദിലീപിന്റെ വാദം മാത്രമല്ല കേസിന്റെ പേരിൽ പലതവണ തന്റെ വീട്ടിൽ റെയ്ഡ് നടന്നുവെന്നും കുടുംബാംഗങ്ങളെ അടക്കം പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് കള്ളകഥകൾ മെനയുകയാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ത്തിൽ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടെന്നും കോടതി ചോദിച്ചു ദിലീപ് പറഞ്ഞത് വെറും വാക്കലെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകി ഗൂഢാലോചനയ്ക്ക് തെളിവുകളുണ്ട് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഓഡിയോകളും തെളിവുകളും കൈമാറിയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അങ്ങനെയെങ്കിൽ കേസിൽ ബാലചന്ദ്രകുമാർ എന്തുകൊണ്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ ആയില്ലെന്ന് കോടതി ചോദിച്ചു കേസിന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കുകയാണെന്ന് ദിലീപ് കോടതിയിൽ ആരോപിച്ചു തനിക്കെതിരെ പ്രഥമദൃഷ്ട തെളിവുകളിൽ നിന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി അന്വേഷണ സംഘം തന്നെയും കുടുംബത്തെയും കൂട്ടത്തോടെ പ്രതിയാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ എൺപത്തിയേഴ് വയസ്സുള്ള അമ്മയുടെ മുറിയിൽ പോലും പരിശോധനയുടെ പേരിൽ പോലീസ് കയറിയിറങ്ങിയെന്ന് ദിലീപ് കോടതിയിൽ പറഞ്ഞു വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരം റെയ്ഡ് നടത്തുകയാണെന്നും ദിലീപ് പരാതി ഉന്നയിച്ചു